ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ക്ഷേമത്തിനും പരിശീലനത്തിനും സംരക്ഷണത്തിനുമായി സ്ഥാപിതമായ വാഴൂർ ഏഞ്ചൽസ് വില്ലേജിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയും അവരുടെ മാതാപിതാക്കളുടെയും ക്ഷേമത്തിനും പരിശീലനത്തിനും സംരക്ഷണത്തിനുമായി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ സ്ഥാപിതമായ വാഴൂർ ഏഞ്ചൽ വില്ലേജിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ മുഖ്യപ്രഭാഷണം നടത്തും. മുൻ രൂപത അധ്യക്ഷന്മാർ മാത്യു അറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെയും അവരുടെയും മാതാപിതാക്കളുടെയും തോരാത്ത കണ്ണീരിനും വേദനയ്ക്കും ആശ്വാസം പകരുവാനാണ് ഹൃദയകാംക്ഷികളുടെ സഹായത്തോടെ ഏഞ്ചൽ വില്ലേജ് സ്ഥാപിച്ചിരിക്കുന്നത്. പൊൻകുന്നത്തിന് സമീപം ചെങ്കല്ലിൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന 10 ഏക്കർ സ്ഥലത്താണ് ഏഞ്ചൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. 300 കുട്ടികളും 84 ജീവനക്കാരും അടങ്ങുന്ന ഏഞ്ചൽ വില്ലേജിൽ വിവിധ സ്ഥാപനങ്ങളും സംരംഭങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഏഞ്ചൽസ് വില്ലേജിന്റെ മൊത്തം 11 സ്ഥാപനങ്ങളുടെ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ബഹുമാന്യായ ഡോക്ടർ ബിന്ദു നിർവഹിക്കുകയാണ്. സാമൂഹ്യ നീതി ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ നിർവഹിക്കുകയാണ്. അന്ന് നമ്മുടെ ബഹുമാന്യനായ ജയരാജ് സാറ് ചീഫ് വിപ്പ് പങ്കെടുക്കുന്നുണ്ട്. എം പിമാരായ ബഹുമാനപ്പെട്ട ആൻഡ്രു ആന്റണിയും ജോസ് കെ മാണി സാറും പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്. ത്രിതല പഞ്ചായത്തിലെ പ്രതിനിധികളൊക്കെയും സാമൂഹിക സാംസ്കാരിക മത നേതൃത്വത്തിലുള്ളവരൊക്കെയും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. രണ്ടാമത് മിനിസ്റ്റർ നല്ല സമ്രാജനോട് ചേർന്നുള്ള വി ഫാമിൽ എത്തുന്നതാവും. അവിടെയുള്ള കട ഏഞ്ചൽസ് 4 മാസം മുമ്പ് ആരംഭിച്ച ഏഞ്ചൽ ഷോപ്പിൻ്റെ എക്സ്പാൻഷൻ കൂടി അന്ന് നടത്തുകയാണ്. കൂടാതെ ഫാമിലെ വിളവെടുപ്പ് കൂടി അന്ന് മിനിസ്റ്റർ നിർവഹിക്കും. നമ്മൾ ആശാ നിലയം എന്ന പേരിൽ 40,000 ചതുരശ്ര അടിയിലുള്ള സ്പെഷ്യൽ സ്കൂൾ, തൊഴിൽ പരിശീലന കേന്ദ്രം, തെറാപ്പി സെന്റർ, കലാകായിക പരിശീലനത്തിനുള്ള സൗകര്യം, ഉല്ലാസ കേന്ദ്രം, മെഡിക്കൽ ക്ലിനിക്, കൗൺസിലിംഗ് സെന്റർ, ആശുപത്രി സൗകര്യം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ബോർഡിംഗ് സൗകര്യം, സ്വിമ്മിംഗ് പൂൾ, പ്രാർത്ഥനാലയം, കുട്ടികളോടൊപ്പം മാതാപിതാക്കൾക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യം, പൂന്തോട്ടം, കൃഷിയിടം, കളിസ്ഥലം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ഏഞ്ചൽ വില്ലേജ് ഒരുക്കിയിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ഫാദർ റോയി മാത്യു വടക്കൽ, സിസ്റ്റർ ലിസി സേവ്യർ, മാത്തുക്കുട്ടി എബ്രഹാം, ജോൺ തെങ്ങുംപള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി.